മണിപ്പൂരി ജനതയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് പൊന്നാനി എംഎസ് കോളേജിലെ വിദ്യാർത്ഥികൾ രംഗത്ത്. കോളേജ് മുറ്റത്ത് ഐക്യദാർഢ്യ സംഗമം നടത്തി. മണിപ്പൂരിൽ പീഡനങ്ങൾ നേരിടുന്നവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് പൊന്നാനി എംഎസ് കോളേജിലെ വിദ്യാർത്ഥികൾ സംഗമം നടത്തിയത്. രാജ്യത്തെ നീറുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രതികരണങ്ങൾ ക്യാമ്പസുകളിൽ നിന്ന് ഉയരണമെന്ന ആഹ്വാനവുമായാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തിയത്. കൈകൾ കോർത്താണ് മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചത്. ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ നാണം കെട്ട് തല താഴ്ത്തി നിന്ന രണ്ട് ദിവസങ്ങളാണ് കടന്നുപോയത്. ട്വിറ്ററിലൂടെ പുറത്തു വന്ന വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, കാണാൻ കഴിഞ്ഞു കഴിയില്ല, അത് തുറന്നിട്ടില്ല. പക്ഷേ കേട്ടിടത്തോളം അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ് എന്താണെന്ന് എൻ്റെ കൂടെയുള്ള ടെക്സ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ സാധാരണ ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുക, ഏതെങ്കിലും രാജ്യം വളരെ വലിയ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ആ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കുന്ന മറ്റൊരു രാജ്യം അല്ലെങ്കിൽ എതിർ രാജ്യത്തെ സൈന്യാധിപർ സൈന്യങ്ങളാണ് സത്യം പറഞ്ഞാൽ അവിടുത്തെ അക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതായിട്ട് നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇത് ഒരേ രാജ്യത്തെ ജനങ്ങൾ ഒരേ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ രണ്ട് ഗ്രൂപ്പായി തിരിച്ചുകൊണ്ട് അവർ തമ്മിലുള്ള നടത്തുന്ന വലിയ രൂപത്തിലുള്ള സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിച്ച് കൊല്ലുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം ഡോക്ടർ വി കെ ബ്രിജേഷ് സംഗമം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകൻ സർഫ്രാസ് അലി, ഫൈൻ ആർട്സ് സെക്രട്ടറി സലാം എന്നിവർ സംസാരിച്ചു. എൻ സി വി ന്യൂസ്, പൊന്നാനി.